തീർച്ചയായും ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വലിയ വലിയ ചോദ്യങ്ങൾ രാജ്യത്തിന് മുമ്പിൽ ഉയർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് ബിജെപിയാണ് അഞ്ചിൽ മൂന്നിടത്തും ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് അവർ യുപിയും ഉത്തരാഖണ്ഡും ഗോവയും ബിജെപി ഭരിക്കും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയിരിക്കുകയാണ് കോൺഗ്രസ് പഞ്ചാബിലെ ഭരണവും നഷ്ടമായി ദില്ലിക്ക് പുറത്ത് പഞ്ചാബിലും എഎപി സാന്നിധ്യം ഉറപ്പിക്കുന്നു അല്ലെങ്കിൽ ആധിപത്യം ഉറപ്പിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഒപ്പം തന്നെ യുപിയിൽ 96 ന് ശേഷം ആദ്യമായി തുടർഭരണം വരികയാണ് യോഗി ആദിത്യനാഥ് തന്നെ യുപി ഭരിക്കും ഭരണം നിലനിർത്തിയത് മുൻ വർഷത്തേക്കാൾ 75-ലേറെ സീറ്റുകൾ നഷ്ടപ്പെടുത്തി എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതായത് തുടർഭരണം വരുമ്പോഴും കഴിഞ്ഞ വർഷത്തേക്കാൾ 75 സീറ്റുകളുടെ കുറവുണ്ടായിട്ടുണ്ട് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ബിജെപിയുടെ മുൻപിലേക്ക് വരികയും ചെയ്യും പരാജയത്തിലും സമാജ്വാദി പാർട്ടി നേട്ടമുണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ തവണ 57 സീറ്റ് ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 125 സീറ്റുകളോളം എത്തിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി സീറ്റുകൾ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പക്ഷേ അവർ പ്രതീക്ഷിച്ച നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവർ ലക്ഷ്യം വച്ച ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം കോൺഗ്രസ് നിലം തൊടാതെ പോയിരിക്കുന്നു ഒപ്പം തന്നെ BSP മുങ്ങിപ്പോയിരിക്കുന്നു എന്നതും യുപിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് യുപിയിൽ വലിയ പ്രചരണങ്ങളടക്കം കാഴ്ചവെച്ചിരുന്നു പക്ഷേ അതൊന്നും ജനം അംഗീകരിച്ചില്ല എന്നത് കോൺഗ്രസിൻ്റെ രാജ്യത്തെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയമായി മാറിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഒപ്പം തന്നെ BSPയുടെ നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുകയാണ് മായാവതി ഈ വലിയ BJPയുടെയും കുതിപ്പിന് മുന്നിൽ മുങ്ങിപ്പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കോൺഗ്രസിൻ്റെ എക്കാലത്തെയും നെഹ്റു കുടുംബത്തിൻ്റെ എക്കാലത്തെയും തട്ടകങ്ങളായ റായ്ബ്രേലിയും അമേധിയും ഉൾപ്പെടെ തകർന്നടിഞ്ഞു വീണു എന്നതും ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തന്നെ സുനിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രഭാവം എങ്ങും ഏശാതെ പോയിരിക്കുന്നു ഈ നേതൃത്വത്തെ മുന്നിൽ വച്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന വലിയ ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ G23 നേതാക്കളടക്കം ഈ വിഷയങ്ങളുമായി നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരും എന്നത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ ഗാന്ധി കുടുംബം നെഹ്റു കുടുംബത്തിനപ്പുറത്തേക്ക് ഒരു ആശ്രയത്വം കോൺഗ്രസിനുണ്ടോ എന്നൊരു ചോദ്യവും പ്രധാനമായും അവരുടെ മുൻപിൽ നിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിലും ഒപ്പം പഞ്ചാബിലേക്കുള്ള ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ് 3-2 ഭൂരിപക്ഷത്തോടെ ഭഗവന്ത് സിംഗ് മാൻ മുഖ്യമന്ത്രിയാകുന്നു പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ കോൺഗ്രസിനും BJPക്കും അവിടെ കനത്ത പരാജയം നേരിടേണ്ടി വരുന്ന സാഹചര്യം ഒപ്പം ഗോവയിലെ കാര്യങ്ങൾ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആയിരുന്നു പക്ഷേ ഭരണം നേടാൻ കഴിഞ്ഞില്ല ആ സ്ഥാനത്ത് ഇത്തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുന്നത് BJPയാണ് 19 സീറ്റുകൾ നേടി BJP അവിടെ ഏകദേശം ഭരണത്തിനടുത്ത് നിൽക്കുകയാണ് ഇനി അവർ സ്വാഭാവികമായും 20 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണമെങ്കിൽ പോലും 19 സീറ്റുകളുണ്ട് ബാക്കി ആളുകളെയൊക്കെ കൂട്ടി അവർ ഭരിക്കുമെന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസ് 12 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും അവിടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒപ്പം ഉത്തരാഖണ്ഡിലും BJPക്ക് ഭരണ തുടർച്ച ആദ്യമായിട്ടാണ് ഉത്തരാഖണ്ഡിൽ ഒരു ഭരണ തുടർച്ച വരുന്നത് ഭരണം നിലനിർത്തിയത് 70 സീറ്റുകളിൽ 46 കൈയടക്കി വലിയ ആഭ്യന്തര പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും കൂടി അവിടെ ഭരണം നിലനിർത്താൻ കഴിഞ്ഞത് BJPയെ സംബന്ധിച്ച് നേട്ടമാണ് 3 മുഖ്യമന്ത്രിമാരെയൊക്കെ മാറ്റി പരീക്ഷിക്കുന്ന സാഹചര്യം നമ്മൾ ഉത്തരാഖണ്ഡിൽ കണ്ടതാണ് കോൺഗ്രസ് അവിടെ ഭരണം നേടുമെന്നുള്ള പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്നെങ്കിലും 21 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായത് മണിപ്പൂരിൽ ഇത്തവണ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും ഭരണം പിടിക്കാൻ കഴിയാതെ പോയ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ മണിപ്പൂരിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ കഴിയുമോ എന്നൊരു സാഹചര്യം കോൺഗ്രസ് അവിടെ പരീക്ഷിക്കുന്നുണ്ട് ചില അണിയറ നീക്കങ്ങളൊക്കെ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒപ്പം കൂട്ടത്തകർച്ചയിൽ കോൺഗ്രസിന്റെ പ്രബലന്മാർക്കും അടിതെറ്റിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന ചരൺജിത് സിംഗ് ചെന്നി 2 മണ്ഡലങ്ങളിലും തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഒപ്പം തന്നെ PCC അധ്യക്ഷനായിരുന്ന നവജ്യോത് സിംഗ് സിദ്ധുവും തോറ്റിരിക്കുന്നു പഞ്ചാബിൽ ഉത്തരാഖണ്ഡിൽ ഹരീഷ് റാവത്തിനും പരാജയത്തിന്റെ കയ്പുനീരിലേക്ക് പോകേണ്ടി വരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കുറച്ച് സമയം മുമ്പ് അദ്ദേഹം 10,000-ത്തോളം വോട്ടുകൾക്ക് പുറകിലായിരുന്നു അമരീന്ദർ സിംഗ് അതായത് കഴിഞ്ഞ തവണ ഭരണം പിടിച്ച് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗ് പിന്നീട് BJP സഖ്യകക്ഷിയായി സ്വന്തം പാർട്ടി രൂപീകരിച്ച് NDA സഖ്യകക്ഷിയായി അദ്ദേഹം പുറത്തു പോകുന്നത് കണ്ടു പക്ഷേ 4 സ്ഥാനത്തേക്ക് പട്ടിയാലയിൽ പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം AACC ആസ്ഥാനത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു നേതൃമാറ്റം ആവശ്യം ശക്തമാക്കാൻ ഒരുങ്ങി G23 നേതാക്കൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സൂചകങ്ങളാണ് ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഉറ്റുനോക്കിയ രാജ്യം ഉറ്റുനോക്കിയ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ AACC ആസ്ഥാനത്തിൻ്റെ മുൻപിൽ നിന്നും വലിയ പരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന AACC ആസ്ഥാനത്തിൻ്റെ മുൻപിൽ നിന്നും വിഷ്ണു തലവൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു ആളില്ല ആരവുമില്ല നിരാശയുടെ പടുകുഴിയിലാണ് AACC ആസ്ഥാനം എന്താണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്
ഞാനിപ്പോൾ നിൽക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരം, അതായത് AICC ആസ്ഥാനത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് പഞ്ചാബ്, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്ന സാഹചര്യത്തിലാണ് നേതാക്കളുടെ ഒരു പ്രതികരണം, ഹൈക്കമാൻഡിൻ്റെയൊക്കെ ഒരു പ്രതികരണം തേടി നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരു നേതാക്കന്മാരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല, ആരും ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ AICC ആസ്ഥാന മന്ദിരം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരം ഇത്തരത്തിൽ ആളില്ലാതെ ഒഴുങ്ങിക്കിടക്കുകയാണ്. അത് ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചായാലും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിനൊക്കെ അധികാരമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസ് തകർന്നു പോകുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. പഞ്ചാബിൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയൊരു തകർച്ചയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആരുടെ ഹൈക്കമാൻഡിൻ്റെയൊക്കെ ഒരു പ്രതികരണം തേടി കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് വന്നത്. പക്ഷേ മറ്റ് പാർട്ടി ഓഫീസുകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി വലിയ ഒരു ശോകമയം തന്നെയാണ് നമുക്ക് ഈ ഒരു കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. യുപിയിൽ BJP വീണ്ടും അധികാരത്തിൽ വരുന്നതോടെ BJP രാഷ്ട്രീയത്തിൽ ആദിത്യനാഥ് കരുത്തനാവുകയാണ്. മോദിയുടെ പിൻഗാമിയായി RSS ആദിത്യനാഥിനെ അവരോധിക്കാനുള്ള സാധ്യതകൾ ഏറ്റവും ആശങ്കയിലാക്കുന്നത് അമിത്ഷായാണ്. ജനസംഘത്തിലൂടെയുള്ള പൊതുപ്രവർത്തന പാരമ്പര്യവും മതേതരവാദി എന്ന മുഖമൂടിയുമായിരുന്നു AB വാജ്പേയി എന്ന നേതാവിനെ സൃഷ്ടിച്ചത്. രാമക്ഷേത്ര പ്രക്ഷോഭവും രഥയാത്രയും LK അദ്വാനിയെ സൃഷ്ടിച്ചു. ചോരയൊഴുകിയ ഗുജറാത്ത് കലാപത്തിൽ നിന്നാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഉയർന്നു വന്നത്. ചെറുതും വലുതുമായ സാമുദായിക കലാപങ്ങൾ തന്നെയാണ് ആദിത്യനാഥ് എന്ന നേതാവിനെയും സൃഷ്ടിച്ചത്. വർഗീയത ആളി കത്തിക്കുന്നതിനായി ഗോരഖ്പൂർ കേന്ദ്രീകരിച്ച് ഹിന്ദു യുവവാഹിനി എന്ന പേരിൽ ഒരു ഗുണ്ടാസംഘം തന്നെ രൂപീകരിച്ചിരുന്നു. ഗോരഖ്പൂരിൽ അഴിഞ്ഞാടിയ ആദിത്യനാഥിനെ ഒരിക്കൽ മുലായം സിംഗ് യാദവ് സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയിൽ മോചിതനായ ആദിത്യനാഥ് പാർലമെന്റിൽ വിങ്ങിപ്പൂട്ടി. അതോടെ കരയുന്ന കലാപകാരി എന്ന പേരും വീണു. വർഗീയ ചേരിതിരി ഉണ്ടാക്കി UPയിൽ ആധിപത്യം ഉറപ്പിക്കുക, ഈ ലക്ഷ്യത്തോടെയാണ് 2017 RSS നേതൃത്വം ഇടപെട്ട് ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കിയത്. രാമക്ഷേത്ര നിർമ്മാണം, ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, ലവ് ജിഹാദ്, CAA വിരുദ്ധ സമരക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തൽ എന്നിങ്ങനെ ആദിത്യനാഥ് അജണ്ട നടപ്പിലാക്കി. മറുവശത്ത് UP പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും എന്തിനേറെ കോവിഡ് വന്ന് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നദികളിലെറിയുന്ന സാമൂഹ്യാവസ്ഥയുമുള്ള നാടായി മാറി. ഹിന്ദുത്വ ആളിക്കത്തിച്ചും ജാതീയ ചേരിതിരിവുകൾ ഉണ്ടാക്കിയുമാണ് ആദിത്യനാഥ് തുടർഭരണത്തിലെത്തുന്നത്. ആദിത്യനാഥിന്റെ വിജയം UPയിലെ സമാധാനകാംക്ഷികളായ ജനങ്ങളെ മാത്രമല്ല BJPയിലെ ഒരു വിഭാഗം നേതാക്കളെയും ആശങ്കയിലാക്കുന്നു. മോദിക്ക് ശേഷം അമിത്ഷയല്ല ആദിത്യനാഥാണെന്ന സൂചന RSS നേതൃത്വം നൽകുന്നുണ്ട്. ഒപ്പം മോദിക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നു. RSS നേതൃത്വത്തിനും മുകളിലേക്ക് വളരാൻ ശ്രമിച്ചാൽ പകരക്കാരനായി ആദിത്യനാഥ് ഉണ്ടെന്ന സന്ദേശം. ന്യൂസ് ഡെസ്ക്. ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ദില്ലിക്ക് പുറമെ അവർ ഇപ്പോൾ പഞ്ചാബിലും അധികാരത്തിലേക്ക് വരികയാണ്. ഭഗവന്ത് സിംഗ് മാൻ അവിടെ പഞ്ചാബിൽ മുഖ്യമന്ത്രിയാകും. ഇപ്പോൾ ദില്ലിയിലെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് മുൻപിൽ നിന്നും വിഷ്ണു നമ്മോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, ആഹ്ലാദത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനം. പ്രവർത്തകരൊക്കെ എത്തി വലിയ തോതിൽ ആഹ്ലാദം പങ്കിടുന്നത് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതാണ്. എന്താണ് വിഷ്ണു അവിടുത്തെ അന്തരീക്ഷം പങ്കുവയ്ക്കാൻ പറ്റുന്നത് ഇപ്പോൾ?
ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് ദില്ലിയിൽ നിന്ന് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നത്. പക്ഷേ വലിയ ജനങ്ങൾക്കൂട്ടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ട് ലൈവ് സംവിധാനത്തിന്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിലേക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. വലിയ പാട്ടും ബഹളവും ഒക്കെയാണ് നടക്കുന്നത്. വിഷ്ണു കേൾക്കാമോ? ദില്ലിയിലെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് മുൻപിൽ നിന്നുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പ്രവർത്തകർ നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദില്ലിക്ക് പുറമെ പഞ്ചാബിലേക്ക് കൂടി അധികാരത്തിലെത്താൻ കഴിഞ്ഞതോടു കൂടി ആം ആദ്മി പാർട്ടി ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടൊരു സർപ്രൈസ് എൻട്രിയായി മാറിയിരിക്കുകയാണ്. നേരത്തെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അവിടെ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ ഭരണം ഉറപ്പെന്ന് ആധിപത്യം ഉറപ്പെന്ന് പ്രവചിക്കുകയുണ്ടായി. ആ പ്രവചനങ്ങളെ ശരിവെച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ് കൂടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാജ്യത്തെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ചുവടുവയ്പ് കൂടിയായി നമുക്ക് ഈ ഒരു ദില്ലിക്ക് പുറത്തുള്ള ഈ നേട്ടത്തെ കൂടി കാണാൻ കഴിയുമെന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ഭഗവന്ത് സിംഗ് മാൻ അവിടെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന് ഈ അഞ്ച് തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്ന ഏക സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. ഇത്തവണയും ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസം തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് അവിടെ വച്ചു പുലർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് വൻ ഭൂരിപക്ഷവുമായി 91 സീറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 91 സീറ്റുകളിൽ അവിടെ ലീഡ് ചെയ്യുകയാണ്. അത് സ്വന്തമാക്കിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ദില്ലിക്ക് പുറത്ത് മറ്റൊരു സംസ്ഥാനത്ത് കൂടി അധികാരം പിടിക്കുന്നത്. 117 സീറ്റുകളിൽ 91 ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ മുൻപിൽ വരുന്നത്. കഴിഞ്ഞ തവണ 77 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ വെറും 17 സീറ്റുകളിലേക്ക് വീണിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന ചരൺജിത് സിംഗ് ചെന്നി, PCC അധ്യക്ഷനായിരുന്ന നവജ്യോത് സിംഗ് സിദ്ധു അടക്കമുള്ളവർ തോറ്റിരിക്കുന്നു എന്നതും ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് വിട്ടുപോയി NDA സഖ്യത്തിനൊപ്പം ചേർന്ന അമരീന്ദർ സിംഗും പരാജയത്തിൻ്റെ കയ്പ് നീർക്കുടിച്ചിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. PR സുനിൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സുനിൽ, നമ്മൾ പഞ്ചാബിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ. സുനിൽ, ഒന്ന് മാറിയ സമയത്ത്, അതായത് ആം ആദ്മി പാർട്ടി ദില്ലിക്ക് പുറത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൂടി അധികാരം ഉറപ്പിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് കൂടി കടന്നു വരുന്ന ഒരു സാഹചര്യം, മറ്റൊന്ന് പഞ്ചാബിൽ കോൺഗ്രസ് വലിയ തോതിൽ പരാജയപ്പെടുമ്പോൾ തന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യം, ചരൺജിത് സിംഗ് ചെന്നി ഒപ്പം തന്നെ PCC അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധു പുറത്തുപോയി NDAക്കൊപ്പം ചേർന്ന അമരീന്ദർ സിംഗ്, അങ്ങനെ തോൽവിയുടെ വലിയ കഥകൾ മാത്രമാണ് അവിടെ കോൺഗ്രസിന് പറയാനുള്ളത് പഞ്ചാബിലേക്ക് വരുമ്പോൾ. മനു, തീർച്ചയായും വെറും പരാജയമല്ല, തകർന്നടിയുന്നൊരു സാഹചര്യം തന്നെയാണ് പഞ്ചാബിൽ കോൺഗ്രസിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി കോൺഗ്രസ് പഞ്ചാബിൽ നേരിട്ടിരിക്കുന്നു. ഏതായാലും പഞ്ചാബിൽ ഇനി ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ തകർച്ച കോൺഗ്രസ് നേരിടുമ്പോൾ തീർച്ചയായും ദേശീയ തലത്തിൽ കോൺഗ്രസ് കൂടുതൽ പരുങ്ങലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മനു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ സംവിധാനം ഇനി ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിലേക്ക് വരാൻ പോകുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ദില്ലിക്ക് പുറത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൂടി ആം ആദ്മി പാർട്ടി ഇപ്പോൾ വളർന്നിരിക്കുന്നു. ഗോവയിൽ ഇപ്പോൾ 2 സീറ്റിൽ ആം ആദ്മി പാർട്ടി എത്തുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദില്ലിക്ക് പുറത്തേക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും ആം ആദ്മി പാർട്ടി അവരുടെ കരുത്ത് ഇനി കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അരവിന്ദ് കെജ്രിവാൾ പ്രതിപക്ഷ നിരയിലെ പ്രബല നേതാവായി മാറാനുള്ള സാധ്യതയും ഇനി തള്ളിക്കളയാൻ കഴിയുകയില്ല. നേരത്തെ നമുക്കറിയാം, പശ്ചിമബംഗാളിലെ വിജയത്തിന് ശേഷം മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സഖ്യം ദേശീയ തലത്തിൽ ഉണ്ടാക്കാനായിരുന്നു അന്ന് മമതാ ബാനർജി നീക്കങ്ങൾ നടത്തിയത്. ആ നീക്കത്തിൽ ഇനി അരവിന്ദ് കെജ്രിവാൾ പ്രധാന റോൾ വഹിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയായിരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഏറ്റവും സവിശേഷത നിറഞ്ഞതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടിയുടേത്. അപ്പോൾ കോൺഗ്രസ് എവിടെ നിൽക്കും, കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോകും എന്നതൊക്കെ തന്നെ ഇനി രാഷ്ട്രീയ ലോകം കാണാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധികൾ വരാനിരിക്കുന്നു. കോൺഗ്രസ് ഇപ്പോഴുള്ള 2 സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ കോൺഗ്രസ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളും വിദൂരമല്ല. അതുകൊണ്ട് വലിയ പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസ് എങ്ങനെ ഇനി തിരിച്ചു വരും എന്നത് പ്രധാനപ്പെട്ട ചോദ്യം. അരവിന്ദ് കെജ്രിവാളിന്റെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കം ദേശീയ തലത്തിൽ എന്തായിരിക്കുമെന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആം ആദ്മി പാർട്ടി കരുത്താർജിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ പിന്തുണ ദില്ലിക്ക് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്നു. പഞ്ചാബ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്.
കാർഷിക സംസ്ഥാനമാണ്. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രമായ ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തെ കർഷക സമരത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ്സിന് കഴിയാതെ അവരുടെ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ കൊണ്ട് ആ സംസ്ഥാനം കോൺഗ്രസ് നഷ്ടപ്പെടുത്തി. പക്ഷേ അതിന്റെ പ്രയോജനം ആം ആദ്മി പാർട്ടി ഇപ്പോൾ പഞ്ചാബിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ ആം ആദ്മി പാർട്ടിയുടെ ഉദയം അണ്ണാ ഹസാരെ നടത്തിയ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ നിന്നാണെന്ന് നമുക്കറിയാം. രണ്ടാം യു പി എ സർക്കാരിനെതിരെ അണ്ണാ ഹസാരെ ദില്ലിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി നിന്ന് അരവിന്ദ് കെജ്രിവാൾ പിന്നീട് അതൊരു രാഷ്ട്രീയ സംവിധാനമാക്കി മാറ്റുകയും പിന്നീട് ഒരു വലിയ മുന്നേറ്റത്തിലൂടെ പെട്ടെന്ന് തന്നെ ദില്ലിയിൽ അധികാരത്തിൽ വരികയായിരുന്നു. അന്ന് ഷീലാ ദീക്ഷിതിനെ താഴെയിറക്കി അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും അരവിന്ദ് കെജ്രിവാൾ ആദ്യ സർക്കാർ വിജയിച്ചില്ല എങ്കിൽ പോലും പിന്നീട് വലിയ മുന്നേറ്റം തന്നെ അരവിന്ദ് കെജ്രിവാൾ നടത്തുകയും അതിനുശേഷം വീണ്ടും അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ അധികാരത്തിൽ വരികയും ഒക്കെ തന്നെ ചെയ്തു. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ദില്ലിക്ക് പുറത്ത് ഒരു ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം നടത്താനുള്ള ഒരു സാഹചര്യം പഞ്ചാബിലൂടെ ഉരുത്തിരിയുന്നു. അങ്ങനെ ഒരു ദേശീയ തലത്തിലെ പ്രതിപക്ഷ നിരയിലെ ഒരു പ്രബല ശക്തിയായി അരവിന്ദ് കെജ്രിവാൾ മാറുന്നതിൻ്റെ സൂചന ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. തീർച്ചയായും സുനിൽ, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ നമുക്ക് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാൾ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവിടെ വിഷ്ണുവുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രവർത്തകരുടെ വലിയ ആഹ്ലാദമാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. പാട്ടും ഒപ്പം തന്നെ ആട്ടവും ഒക്കെയായി തങ്ങൾ ദില്ലിക്ക് പുറത്തേക്ക് നേടിയ ആദ്യ വിജയം ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അരവിന്ദ് കെജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രി, അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിഷ്ണു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, വലിയ ആഹ്ലാദമാണ്, വലിയ ആഘോഷമാണ് ആം ആദ്മി പാർട്ടിക്ക് ഇത്. ദില്ലിക്ക് പുറത്തേക്ക് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൂടി അധികാരത്തിലേറുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് ഒരു കടന്നു വരവ് കൂടി അവർ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ആ രീതിയിലുള്ള പ്രാധാന്യത്തിലേക്ക് അവർ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്താണ്? അരവിന്ദ് കെജ്രിവാൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ ഈ ആഹ്ലാദങ്ങളിൽ പങ്കുചേരാനായി? ഒരു വലിയ ആഘോഷ പ്രകടനം അല്ലെങ്കിൽ ആഘോഷ പ്രകടനം തന്നെയാണ് ആം ആദ്മി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്പസമയത്തിനകം തന്നെ ഈ ഓഫീസിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന പ്രത്യേക സ്റ്റേജിൽ വെച്ച് അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് തന്നെ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലേക്ക് യാത്ര തിരിക്കും. ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും കെജ്രിവാൾ പഞ്ചാബിലെത്തുക. ആം ആദ്മിയെ സംബന്ധിച്ച് ഇന്ന് വലിയ ആഹ്ലാദത്തിനുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഒരു ചരിത്രം കെജ്രിവാളും ആം ആദ്മിയും കുറിച്ചിരിക്കുന്നു. ആദ്യമായി ആം ആദ്മി പാർട്ടിക്ക് ദില്ലിക്ക് പുറത്തൊരു സംസ്ഥാനത്തേക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു. അതും വലിയ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെയാണ് ആം ആദ്മി ചരിത്രം കുറിക്കുന്നത്. ഇതിനു പുറമെ കോൺഗ്രസിന്റെ വലിയൊരു തകർച്ച കൂടിയാണ് ഇന്ന് നമുക്ക് പഞ്ചാബിൽ കാണാൻ കഴിയുന്നത്. ആം ആദ്മി 92 സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസ് തകരുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കൾക്കും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ആം ആദ്മിയുടെ ആഘോഷത്തിന് കൂടുതൽ ഒരു മധുരം പകർത്തതും അത് തന്നെയാണ്. കാരണം കോൺഗ്രസിനെ തകർക്കാൻ അല്ലെങ്കിൽ ഒന്നുമല്ലാതാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ആം ആദ്മി നേടിയിരിക്കുന്ന വിജയം എന്ന് പറയുന്നത്.